അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ ഇത് ഏത് രാഗവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, എന്നെ ശ്രദ്ധിക്കും, ഇനി തെറ്റിക്കരുത്, ഇത് അവസാനത്തെയാ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടു. തനിക്ക് പാട്ട് വെച്ചിരുന്ന് നടത്താനുള്ള സ്ഥലം വലുതറിയോ? താൻ നിച്ചണ്ടെന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നു അല്ലേ? നീ കൂടെ ഏതായാലും ഇത്ര സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടുണ്ട. നീ ആ മാധവം കുട്ടി ഇങ്ങോട്ട് വരാൻ പറ ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ ആരെയൊക്കെ പിന്നെ. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ച തന്നെ. മര്യാദ എന്നാ നോക്കാം, നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്ന് ഇനി വരികയല്ലെന്ന്. സരസു പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തി ഇടണ്ട, സുഗുണം വന്നിട്ടുണ്ട്. പഴുത്തി പിടിക്കുന്നു. ആ പോർച്ച പോർച്ച അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പൊട്ടിയ പുട്ടികൾ, പക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും, ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ, ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവം കുട്ടി, ഈ സുഗുണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, എവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമ ആവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാന അവരുടെ കൂടെ പോയെന്ന് കുഴപ്പം, അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ, അയാൾ ഒരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാന അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷിച്ച് എനിക്കറിയാം. എന്താ പറഞ്ഞ ആണ് കേറി ഇങ്ങോട്ട് കാണിക്കും. ഞാനൊരു ടോർച്ച് ഇടാൻ മറന്നു പോയി. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കുന്നേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്. ആശാൻ തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ച് ഇങ്ങനെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ എന്താ അപ്പോഴോ ഒന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ എന്നെ കുറച്ച് മാജിക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി പാവടിച്ച് പിച്ചർ പോടുത്തിട്ട് അലയോ 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 ഇവിടൊന്നും വേണ്ട. അലയോ 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 അലീന്റെ ലേലം ചെയ്യ. അലയോ ഹലോ, ഇവിടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലേ അതെ ഇവിടെ ഇരിക്ക, ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ട? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ് എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടെ പോയെന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്കിവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക.
ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അലിയൻ അലിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല, വലിവ് കൂടി വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അലിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെ ഞാൻ കാണിച്ചു തന്നെ ആർക്ക പ്രാന്തെന്ന്. ദൈവമേ, അലിയൻ ഈ പ്രാന്തനെ കഥയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? ഏ, അലിയൻ ആശുപത്രിയില്ല. ഏമന്റെ മീൻകാരു അലിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രിയൊക്കെ ആശുപത്രി കടാ പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോടാ തെണ്ടി പൊട്ടൻ. ചേട്ടാ ചേട്ടാ, ഒരു മാജിക് കാണിച്ചു തരുമോ? ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരലിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഇടത്തെ ചേലിലിരിക്കുന്നു. ഈ തന്തവരൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേലിലാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തുകാലി ശുക്രാൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരെ മാറാൻ പോകുന്നു. ഓം ബുമ്പ ജീം ബുമ്പ പോചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല, ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ വരക്കാം. അയ്യോ, പ്രശ്നമായോ? ഹലോ, പെടങ്ങേക്ക ഇവിടെ വയ്ക്കൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് ഇല്ലാതാക്കട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയല്ലോ, ഞാനൊന്ന് ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാനവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു കേട്ടോ. യോ, ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ, എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ ആശുപത്രിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തന്നപ്പെടുന്നത്? അല്ലെ, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചു കിടക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ലേ, എവിടെ പറഞ്ഞ? നിന്റെ കരുനാക്ക വെച്ചൊന്നും പറയില്ലേ, നീ ഇവിടെ വന്നേ. എന്റെ ചേച്ചി വാർഡിലേക്ക് പോണെന്ന് വരാം. മുകളിലേക്ക് പോണേ? എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഖ. നീ ഒന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടി ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് എടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അതിങ്ങോട്ട് തന്നേക്ക്. എന്റെ മോൻ ചായണ്ടല്ലത്, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാനെങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലം മണ്ടം നോക്കി ഒറ്റയാണി. Thank you.
ഇതെന്താ ചങ്ങാതി?